സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അൽ നമാനി കാർഗോ വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഓൺ ടൈം ഡെലിവറി 22 years of excellent service in Oman. Door-to-door cargo. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് pkexchange.com ആൻഡ് ഡൌൺലോഡ് ദെയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ്. നമസ്കാരം. വാരാന്ത്യ അവധിക്ക് ശേഷമുള്ള വോയിസ് ഓഫ് ഒമാന്റെ സായാഹ്ന വാർത്താ ബുള്ളറ്റിനുമായി ഷിലിൻ പൊയ്യാറ. ഇന്നത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽനമാനി കാർഗോ. ആദ്യം പ്രധാന വാർത്തകൾ. മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി. മൂസലാത്ത് ഇന്റർസിറ്റി സർവീസുകൾ നാളെ പുനരാരംഭിക്കും. നാഷണൽ സെറോളജിക്കൽ സർവേയുടെ മൂന്നാം ഘട്ടം നാളെ തുടക്കം കുറിക്കും. ഒമാനിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 35,829 പേർ വിദേശികൾ. ബുറൈനി ഗവൺറേറ്റിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി വിഭാഗം. വാർത്തകൾ വിശദമായി. വീണ്ടും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് എന്ന MPCC INC ഒമാൻ പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി. ഗോബ്ര പ്രിയദർശിനി ഹോട്ടലിൽ നടന്ന മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് ഓൺലൈൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഉമ്മർ എരമംഗലം നേതൃത്വം നൽകി. ചടങ്ങിൽ മുൻ പ്രസിഡന്റുമാരായ അജിത് പയ്യന്നൂർ, ഷൈജൻ കാലിക്കറ്റ്, സീനിയർ വൈസ് പ്രസിഡന്റ് വിന്ധ്യൻ പണിക്കർ എന്നിവർ സന്നിഹിതരായിരുന്നു. ധാരണ പ്രകാരം അവതരിപ്പിച്ച പാനൽ അംഗീകരിച്ചുകൊണ്ട് അക്ബർ ചാവക്കാട് പ്രസിഡന്റായും രഘുനാഥ് ചെന്നിത്തല ജനറൽ സെക്രട്ടറിയായും ജോൺസൺ കൊട്ടാരക്കര ട്രഷററായും വൈസ് പ്രസിഡന്റ് റെജി പുനലൂർ, സെക്രട്ടറിമാരായി ഷാജഹാൻ അഞ്ചൽ, ഷമീർ ആനക്കയം, ഷിബു പുല്ലാടും മീഡിയ കോർഡിനേറ്ററായി റാഷിദ് കൊഴിച്ചെന്ന എന്നിവരെയും തെരഞ്ഞെടുത്തു. ദേശീയ വിമാന കമ്പനിയായ മുവസലാത്ത ഇന്റർസിറ്റി സർവീസുകൾ നാളെ പുനരാരംഭിക്കും. ഇന്റർസിറ്റി സർവീസുകളിൽ 500 പൈസ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് സുരക്ഷാ നടപടികൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ടിക്കറ്റ് നിരക്ക് വർധനവ്. ഓരോ ട്രിപ്പ് ആരംഭിക്കുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ബസ്സിലെ സീറ്റുകളും ഹാൻഡിലുകളും അണുമുക്തമാക്കും. സാമൂഹിക അകലം പാലിച്ചാകും യാത്ര. യാത്രക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തും. ബസ് സ്റ്റേഷനുകളിലും കോവിഡ് പ്രതിരോധ നടപടികൾ ഉറപ്പുവരുത്തും. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ബസ്സുകളിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ മസ്കറ്റ് സലാല, മസ്കറ്റ് ദുബായ് സർവീസുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഉണ്ടാകില്ല. മസ്കറ്റ് സിറ്റി സർവീസുകൾ അടുത്ത മാസം 4 സലാല സിറ്റി സർവീസുകൾ 18 പുനരാരംഭിക്കും. സൊഹാർ സിറ്റി സർവീസുകൾ ആരംഭിക്കുന്നത് പിന്നീട് പ്രഖ്യാപിക്കും. രാജ്യത്തെ കോവിഡ് വ്യാപ്തി അറിയുന്നതിനായി നടത്തുന്ന നാഷണൽ സെറോളജിക്കൽ സർവേയുടെ 3rd ഘട്ടം നാളെ തുടക്കം കുറിക്കും. സർവേയിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായി ഐസൊലേഷനിൽ കഴിയേണ്ടതില്ല. August 16 ആരംഭിച്ച 2rd ഘട്ടത്തിൽ നിരവധി പേരെയാണ് പങ്കെടുപ്പിച്ചത്. പൌരന്മാരെയും പ്രവാസികളെയും സർവേയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഒമാനിൽ കോവിഡ് രോഗവ്യാപനം 6% ആദ്യഘട്ട നാഷണൽ സെറോളജിക്കൽ സർവേ വ്യക്തമാക്കിയിരുന്നു. രോഗവ്യാപനത്തിൽ 3.9% ഒമാനികളും 8.7% പ്രവാസികളുമാണ്. പഠനഫലമനുസരിച്ച് രാജ്യത്ത് 276,685 പേർക്കാണ് കോവിഡ് അണുബാധയുണ്ടായത്. ഇവരിൽ ലക്ഷണങ്ങൾ ഉള്ളവരും അല്ലാത്തവരുമുണ്ട്. ഒമാനിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 35,829 പേർ പ്രവാസികളാണ്. രാജ്യത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 95,907. ആകെ 885 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ 236 പേർ പ്രവാസികളാണെന്നും തറാസുദ് അപ്ലിക്കേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 646 സ്വദേശികൾക്കും കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായി. 86,765 പേരാണ് ഇതിനോടകം കോവിഡ് മുക്തി നേടിയത്. രോഗത്തെ അതിജീവിച്ചവരിൽ 32,431 പേർ പ്രവാസികളാണ്. 3,159 വിദേശികൾ ഉൾപ്പെടെ 8,257 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി കഴിയുന്നത്. വടക്കൻ പാത്തന ഗവൺറേറ്റിലെ സൊഹാറിൽ കാരവൻ കത്തി നശിച്ചു. ഫാമിലെ കാരവനാണ് തീ പിടിച്ചത്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഉദ്യോഗസ്ഥരെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്ത കാരണം വ്യക്തമല്ല. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ബുറൈമി ഗവൺറേറ്റിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി വിഭാഗം. സുനൈനാഹ് വിലായത്തിലെ അൽസഫ പ്രദേശത്താണ് 1,500 തൈകൾ നട്ടത്. ഒമാനിലാകെ 10 ദശലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ബുറൈമിയിലും അധികൃതർ തൈകൾ നട്ടത്. പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാനുമായി സഹകരിച്ചാണ് പദ്ധതി. രാജ്യത്ത് 2020 രണ്ടാം പാദത്തിലെ വാണിജ്യ രജിസ്ട്രേഷൻ 2,000 വാണിജ്യ വ്യവസായ നിക്ഷേപകാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ കാലയളവിൽ 1,860 വാണിജ്യ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള വാണിജ്യ സ്ഥാപനങ്ങളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അൽവസ്ത ഗവൺറേറ്റിലെ മസീറയിൽ നിന്നും 350 കിലോഗ്രാം ഷാർഖ മത്സ്യത്തെ ഗവൺറേറ്റിലെ ഫിഷ് കൺട്രോൾ ടീമുകൾ
പിടികൂടി. നിയമലംഘകർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ലംഘിച്ചതിന് ബോഷർ വിലായത്തിലെ ഒരു ഹെയർ ഡ്രസ്സിംഗ് വനിതാ ബ്യൂട്ടി പാർലർ മസ്കറ്റ് മുനിസിപ്പാലിറ്റി അടച്ചു. സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആരോഗ്യ നിർദ്ദേശങ്ങൾ ലംഘിച്ച് മസാജ് സേവനങ്ങൾ നൽകിയ സ്ഥാപനമാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അടച്ചുപൂട്ടിയത്. സുപ്രീം കമ്മിറ്റിയുടെ തീരുമാനം ലംഘിച്ചതിന് ബോഷറിലും പുരുഷന്മാരുടെ 3 സ്വകാര്യ പരിചരണ കേന്ദ്രങ്ങൾ അടച്ചു. തറാസൂത് പ്ലസ് അപ്ലിക്കേഷന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടുകൊണ്ട് ആരോഗ്യ മന്ത്രാലയം. ഒക്ടോബർ 1 മുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്ന സാഹചര്യത്തിലാണ് അപ്ലിക്കേഷനിൽ കൂടുതൽ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെത്തുന്നവർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ രാജ്യത്തേക്ക് വരുന്നവർ അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും വിധമാണ് പുതിയ അപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. വിമാനത്താവളത്തിലെ തിരക്കൊഴിവാക്കുന്നതിനും യാത്രക്കാരുടെ നടപടികൾ വേഗത്തിലാക്കുന്നതിനും ഇത് ഗുണം ചെയ്യും. രജിസ്ട്രേഷൻ ചെയ്യുന്നവരുടെ ആരോഗ്യ വിവരങ്ങളും അപ്ലിക്കേഷൻ വഴി രൂപപ്പെടുത്താൻ സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അൽദാഹിലിയ ഗവൺറേറ്റിൽ ദേശാടന പക്ഷിയെ പരിസ്ഥിതി വകുപ്പിന് കൈമാറി സ്വദേശി പൌരൻ. ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിനും സുൽത്താനേറ്റിലെ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനും അതോറിറ്റി നടത്തിയ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും രാജ്യത്തെ ജനങ്ങളുടെ സഹകരണത്തിനും അതോറിറ്റി പ്രത്യേകം നന്ദി അറിയിച്ചു. സുമൂസ് ക്രിയേഷന്റെ ബാനറിൽ മീര നായർ എഴുതി സുബൈർ മഹിൻ സംവിധാനം ചെയ്യുന്ന പ്രവാസ ലോകത്ത് നിന്നുള്ള വെബ് സീരീസ് റാന്തൽ വിളക്ക എപ്പിസോഡ് 1 പുറത്തിറങ്ങി. പ്രവാസ ലോകത്ത് പുത്തൻ പ്രതീക്ഷകളുമായി കാലെടുത്തു വയ്ക്കുന്ന ഓരോ ജീവിതങ്ങളുടെയും കഥ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുകയാണ് റാന്തൽ വിളക്കിലൂടെ. പ്രൊമോ സോങ്ങിന് സമൂഹം നൽകിയ പിന്തുണയും പ്രോത്സാഹനവും തുടർന്നും പ്രതീക്ഷിക്കുന്നതായി അണിയറ ശില്പികൾ പറഞ്ഞു. മുസ്ലിം ഗവൺമെന്റിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ തീയണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് കഴിഞ്ഞതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം പ്രസ്താവനയിൽ അറിയിച്ചു. ദൈവസ്നേഹം എന്ന ആൽബം ടീം ലോക മലയാളികൾക്കായി ഒരുക്കിയ പാട്ട് മത്സരത്തിലെ വിജയികളെ തെരഞ്ഞെടുത്തു. പേരുവിവരങ്ങൾ നാളെ അറിയിക്കുന്നതാണ്. ഒക്ടോബർ 1 മുതൽ രാജ്യത്തെ എത്തുന്നവർക്കുള്ള കൂടുതൽ മാർഗനിർദ്ദേശങ്ങളുമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. സ്വദേശികൾക്കും റെസിഡന്റ് വിസയിലുള്ള വിദേശികൾക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ രാജ്യത്തേക്ക് തിരിച്ചുവരാൻ സാധിക്കും. ഒമാനിലെത്തുന്നവർ വിമാനത്താവളത്തിൽ PCR പരിശോധനയ്ക്ക് വിധേയരാകണം. 25 റിയാലാണ് പരിശോധനാ ഫീസ്. വിമാന ജീവനക്കാരെയും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും PCR പരിശോധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 7 ദിവസം വരെ താമസിക്കാനെത്തുന്നവർ തറസൂത് പ്ലസ് അപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ ദിവസം ഒമാനിൽ കഴിയുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. ക്വാറന്റൈനിൽ കഴിയുന്നവർ അപ്ലിക്കേഷനിൽ ഉൾപ്പെടുന്ന ബ്രേസ്ലെറ്റ് ധരിക്കണം. സ്വദേശികളല്ലാത്ത സന്ദർശകർക്ക് 1 മാസത്തെ കോവിഡ് ചികിത്സയ്ക്കായുള്ള ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. യാത്രക്കാരല്ലാത്തവരെ മതിയായ അനുമതിയില്ലാതെ വിമാനത്താവളത്തിൽ പ്രവേശിപ്പിക്കില്ല. യാത്രക്കാർക്ക് ഒരു ഹാൻഡ് ബാഗും ഡ്യൂട്ടി ഫ്രീയിൽ നിന്നുള്ള ഒരു ബാഗും മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. യാത്രക്കാർ 3 മുതൽ 4 മണിക്കൂർ മുമ്പ് വരെ വിമാനത്താവളങ്ങളിൽ എത്തണം. ഡിപ്പാർച്ചർ ടെർമിനലിലേക്കും യാത്രക്കാർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക. വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയിലും ലഗേജ് സ്വീകരിക്കുന്ന സ്ഥലത്തും കസ്റ്റംസ് പരിശോധനയിലും സാമൂഹിക അകലം നിർബന്ധമായും പാലിക്കണം. മാസ്ക്, ഗ്ലൗസ് തുടങ്ങിയവ നിർണയിച്ചിരിക്കുന്ന പെട്ടികളിൽ മാത്രമേ ഉപേക്ഷിക്കാൻ പാടുള്ളൂ. ഇതോടെ ഇന്നത്തെ വോയിസ് ഓഫ് ഉമാന്റെ സായാഹ്ന വാർത്ത ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. എല്ലാവർക്കും ശുഭ സായാഹ്നം. നന്ദി, നമസ്കാരം. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അൽ നമാനി കാർഗോ. വേൾഡ് വൈഡ് ഷിപ്പിംഗ്, ഓൺ ടൈം ഡെലിവറി, 22 years ഓഫ് എക്സലന്റ് സർവീസ് ഇൻ ഒമാൻ. ഡോർ ടു ഡോർ കാർഗോ. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് PKExchange.com ആൻഡ് ഡൌൺലോഡ് ദിയർ ആപ്പ് ഫ്രം ഗൂഗിൾ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ.